റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിനെ പ്രസംഗത്തിൽ പരോക്ഷമായി കുറ്റപ്പെടുത്തിയപ്പോൾ കേന്ദ്രത്തെ വാനോളം പുകഴ്ത്താനും ഗവർണർ മറന്നില്ല അതേസമയം ഒരു മണിക്കൂർ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മിണ്ടാതിരുന്നതും ശ്രദ്ധേയമായി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഇന്ത്യയെ സൂപ്പർ പവർ ആക്കിയെന്ന് ഗവർണർ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി വികസിത സങ്കല്പ് യാത്ര കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചെന്നും ഗവർണർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ദി സക്സസ് ഓഫ് ദി മേക്ക് ഇൻ ഇന്ത്യ ഇസ് വിസിബിൾ ഇൻ ദി ഇൻഡിജിനസ് സെമി ഹൈ സ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് വെൽ ദി കോച്ചി വാട്ടർ മെട്രോ ആരോഗ്യ വിദ്യാഭ്യാസ ടൂറിസം മേഖലകളിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചെന്ന് പ്രസംഗമധ്യെ സൂചിപ്പിച്ച ഗവർണർ സർവകലാശാല വിഷയങ്ങളിലടക്കം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ഭരണനിർവഹണത്തെ ബാധിക്കരുത് വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും ഗവർണർ വിമർശിച്ചു which which are truly autonomous and free from any outside interference that leads the the youth to engage in activities pollute academic environment. അതേസമയം ഒരു മണിക്കൂർ നേരം ഒരേ വേദി പങ്കിട്ടിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കാത്തത് ഇരുവരും തമ്മിലുള്ള പോരിന്റെ ആഴം കൂടുതൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കാതെ കൈകൂപ്പിയാണ് ഗവർണർ വേദിയിൽ നിന്നും മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം